നമസ്കാരം സമൂഹ മാധ്യമത്തിൽ ഒരാൾ എഴുതിയ ഒരു പോസ്റ്റാണ് ഇത് ഇത് ആരെക്കുറിച്ചാണെന്നോ എന്തിനെക്കുറിച്ചാണെന്നോ എന്ന് സാഹചര്യത്തിൽ എഴുതിയതാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് വൈറലായി കൊണ്ടിരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അന്വേഷിക്കുന്നില്ല ഞാൻ വെറുതെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അല്ലാതെ ഈ വാർത്തയിൽ അതിനെക്കുറിച്ച് ഒന്നും കാര്യമായി വിശദീകരണങ്ങളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല ഒന്നാമതായി ഒരു ചോദ്യം ചോദിക്കുന്നു അമേരിക്കയിൽ പോയത് സുന്നത്ത് നടത്താനാണെന്ന് ചിലർ പറഞ്ഞു വെറും പരിഹാസമാണെന്ന് തോന്നി ജനം വിശ്വസിച്ചില്ല മുസ്ലിം കുട്ടികൾക്ക് മാത്രം സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയപ്പോൾ ഒന്നും തോന്നിയില്ല ആർക്കും ഒന്നും തോന്നിയില്ല വിധവ സഹായം മുസ്ലിം വനിതകൾക്ക് മാത്രം മുസ്ലിം വിധവകൾക്ക് മാത്രം ഒതുക്കുകയും അവർക്ക് മാത്രം സാമ്പത്തിക സഹായം കൊടുത്തപ്പോഴും പ്രത്യേകിച്ച് ഒന്നും ആർക്കും തോന്നിയില്ല ഓഫീസുകളിൽ സർക്കാർ ഓഫീസുകളിൽ ഓണപ്പൂക്കളം ഇടുന്നത് നിരോധിച്ചു ഇക്കുറി ഓണപ്പൂക്കളം പാടില്ല എന്നാൽ ഓണപ്പച്ചക്കറിയാകാം ഓണത്തിന് എന്ത് സാധനവും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാം പൂക്കൾ വാങ്ങരുത് എന്ന് പറഞ്ഞപ്പോഴും ആർക്കും ഒന്നും തോന്നിയില്ല നിസ്കരിക്കാൻ വേണ്ടി ഓടുന്ന സർക്കാർ ബസ് നിർത്തി പോലും അവസരം ഒരുക്കി കൊടുത്തപ്പോഴും ഒന്നും ചിന്തിച്ചില്ല ഒന്നും തോന്നിയില്ല ശബരിമലയിൽ പോകാൻ മാലയിട്ട ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അല്ലേ ആർക്കെങ്കിലും വരും തോന്നിയോ ഒന്നും തോന്നിയില്ല പാർട്ടി സമ്മേളനത്തിന് വന്നവർക്ക് നിസ്കരിക്കാൻ പ്രത്യേക ഇടം കൊടുത്തു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് അന്നേരവും ഇവിടെ പലർക്കും ഒന്നും തോന്നിയില്ല ആർക്കും ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഓണവും ഈസ്റ്ററും പോലെയല്ല വിശ്വാസികളുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോഴും ആർക്കും ഒന്നും തോന്നിയില്ല ആചാരാനുഷ്ഠാനങ്ങളോടെ അഗ്നിസാക്ഷിയായി വിവാഹം നടത്തിയ മകളെ ആ ബന്ധത്തിൽ നിന്ന് വേർപെട്ട് ഇസ്ലാമിക വിശ്വാസം മുറുക്കപ്പിടിച്ച ഒരു മുസൽമാനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ എന്തോ തോന്നാൻ തുടങ്ങി അത്രേ നമുക്കാർക്കും തോന്നിയോന്നറിയില്ല നിങ്ങൾക്ക് തോന്നിയൊന്നും അറിയില്ല എന്തോ തോന്നിത്തുടങ്ങിയോ ഈ സമയത്ത് എന്ന് തോന്നുന്നു അവസാനം വിമാനാപകടം നടന്നിടത്ത് ഇടതുവശത്തേക്ക് മുണ്ടെടുത്ത് ഞെളിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ തോന്നുകയല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നും ഈ പോസ്റ്റിൽ പറയുന്നു പോസ്റ്റ് എഴുതിയ ആളുടെ പേര് പറയില്ല അദ്ദേഹത്തിൻ്റെ സ്വകാര്യത അദ്ദേഹത്തിന് വിലപ്പെട്ടതാണ് എന്തിനായിരുന്നു ഹിന്ദുവിനെ ഇത്രയും കാലം എതിർത്തത് എന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് എന്തിനായിരുന്നു ശബരിമലയെ തകർക്കാൻ നോക്കിയത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിച്ചത് എന്നും നവോത്ഥാന നായകനായി ചമഞ്ഞ് വനിതാമതിൽ പണിതത് എന്തിനായിരുന്നു എന്നൊക്കെ അല്പം ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാമോ അറിയില്ല ഭൂരിപക്ഷവും ഹിന്ദുക്കളായ പാർട്ടി അനുഭാവികളുടെ അടക്കം വോട്ടും വാങ്ങി അധികാരത്തിലെത്തിയിട്ട് ഹിന്ദുവിൻ്റെ ഉന്മൂല നാശത്തിനും രാഷ്ട്ര ശിഥിലീകരണത്തിനും വേണ്ടി കച്ചകെട്ടി നടക്കുന്ന സ്വർണ ഹവാല ആയുധ മയക്കുമരുന്ന് ഇടപാടുകാരായ ജിഹാദികൾക്കും രാജ്യദ്രോഹികൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു ആളാണോ ആ അറിയില്ല നമുക്കറിയില്ല ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത രാഷ്ട്രവും രാഷ്ട്രീയവും രണ്ടെന്ന് മനസ്സിലാക്കാത്ത രാഷ്ട്രീയ അടിമകളായ ഒരു വിഭാഗം ഹൈന്ദവ ജന്മങ്ങളാണ് ജിഹാദികളല്ല നാടിൻ്റെ ഏറ്റവും വലിയ ശാപം പ്രാവിൽ നിന്ന് തുടങ്ങിയത് അവസാനിക്കട്ടെ ഉടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പോസ്റ്റിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ വേറൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളായ സഖാക്കന്മാരുണ്ട് അവരാണ് ഇത് ചിന്തിക്കേണ്ടത് ആവശ്യമില്ലാതെ ന്യായീകരിക്കുന്ന സഖാക്കന്മാരുണ്ട് എന്തിനേയും ഏതിനേയും ന്യായീകരിക്കാൻ വേണ്ടി ഡിഗ്രി എടുത്ത് നടക്കുന്ന സ്റ്റഡി ക്ലാസ്സുകൾ നടത്തുന്ന ലോക്കൽ കമ്മിറ്റികളുണ്ട് ഇവരൊക്കെ ഇത് ഈ പോസ്റ്റ് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ വ്യക്തിക്ക് തോന്നിയ ഇത് എഴുതിയ വ്യക്തിക്ക് തോന്നിയ അതേ ചിന്താഗതി അവർക്കും വരുമോ വരാനുള്ള സാധ്യതയുണ്ടോ അത് പരിശോധിക്കേണ്ട വിഷയമാണ് എന്തായാലും ഈ 7 മാസം കൂടിയാണ് LDF സർക്കാർ ഉള്ളത് അതിനുശേഷം എന്താകും എന്നറിയില്ല തുടർഭരണം കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ചില സഖാക്കന്മാർക്കൊക്കെ അല്പം ഒരു വിഷമവും കാര്യങ്ങളുമൊക്കെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു നമുക്കറിയില്ല എന്തായാലും ഈ പോസ്റ്റുകൾ എല്ലാവർക്കും മനസ്സിൽ തോന്നിയതുപോലെ ഒരേപോലെയാണോ തോന്നിയത് എന്നൊന്നും നമുക്കറിയില്ല ഈ വ്യക്തിക്ക് തോന്നിയതാണോ എല്ലാവർക്കും തോന്നുന്നത് അതും നമുക്കറിയില്ല വെറുതെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ അത് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്